ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ലണ്ടൻ സെൻ്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ വികാരി എത്രയും വന്നിയ ചെറുവുള്ളിൽ രാജു കോറപ്പിസ്കോപ്പാച്ചൻ സഹവികാരി എത്രയും പ്രിയപ്പെട്ട ഫിലിപ്പച്ചൻ പള്ളിയുടെ ട്രസ്റ്റിമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ളവരെ ശ്രേഷ്ഠ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിട്ട് ഇന്ന് മുപ്പത്തി ഒൻപതാമത്തെ ദിവസമാണ് ശ്രേഷ്ഠ ബാവായുടെ വേർപാട് സഭയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നതായ ദുഃഖവും അതേപോലെ തന്നെ വേദനയും നിസ്സാരമല്ല എന്നുള്ളത് ഈ ദിവസങ്ങളിൽ എല്ലാം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ശ്രേഷ്ഠ ബാവായുടെ കവറിങ്ങിലേക്ക് ഇടമുറിയാതെ അനേകരാണ് പ്രാർത്ഥനാപൂർവ്വം എത്തിക്കൊണ്ടിരിക്കുന്നത് ബാവായുടെ സ്നേഹവും കരുതലും വാത്സല്യവും സ്വീകരിച്ചവർ ബാവായുടെ കവറിങ്ങിലെത്തി പൊഴിക്കുന്നതായ കണ്ണുനീർ പലപ്പോഴും കാണുവാനായിട്ട് ഇടവന്നിട്ടുണ്ട് സ്നേഹിക്കപ്പെട്ടവരെ ആ ബാലവൃദ്ധം ജനങ്ങളെയും തൻ്റെ മക്കളെപ്പോലെ കരുതി സ്നേഹിച്ച് അവരിൽ ഒരാളായി ജീവിച്ച് ഈ സഭയ്ക്ക് കഴിഞ്ഞ അൻപതിൽ പരം വർഷം പ്രധാനാചാര്യനായി ശ്രേഷ്ഠ ഗാതുലിക്കയായി ശക്തമായ നേതൃത്വം നൽകിയ ബാവാതിരുമേനിയുടെ ദേഹവിയോഗം അത് നമുക്ക് ഏറെ വേദനാജനകം എങ്കിൽ തന്നെയും ദൈവസന്നിധിയിലേക്കുള്ള ഒരു മടക്കയാത്ര എന്ന് പൂർണ്ണമായി ഉൾക്കൊണ്ട് ഈ ദുഃഖത്തിൻ്റെ ആധിക്യത്തിന് അളവിന് അയവ് വരുത്തുവാൻ നമുക്ക് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബാബായെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നല്ല നല്ല ഓർമ്മകളുണ്ട് നിങ്ങളുമായി ശ്രേഷ്ഠ ബാവാതിരുമേനി സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ട് നർമ്മരസങ്ങളൊക്കെ ശ്രേഷ്ഠ ബാബാതിരുമേനി പങ്കിട്ടിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ ശ്രേഷ്ഠ ബാബാതിരുമേനി വന്നിട്ടുണ്ട് നിങ്ങളിൽ ചിലരെ വിവാഹം ചെയ്യിപ്പിച്ചിട്ടുണ്ട് വിവാഹകൂതാശ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പല ശുശ്രൂഷകളിലും ബാവാതിരിമേനസ് കൊണ്ട് പ്രധാന കാർമ്മികത്വം വഹിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് മുഖാന്തിരമായി തീർന്ന ശ്രേഷ്ഠ ബാബാതിരുമേനി നമ്മളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ചെലുത്തിയിരിക്കുന്നതായ ആ വലിയ സ്വാധീനത്തെയും അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് ഈ ദിവസം ആയിരിക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ആമുഖമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ലണ്ടൻ സെൻറ്റ് തോമസ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠ ബാവാതിരുമേനി ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല മൂന്ന് പ്രാവശ്യം ബാവാതിരുമനസ് കൊണ്ട് ആ ഇടവകയിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ബാവാതിരുമേനി എഴുന്നള്ളി വന്ന് ശക്തമായ നേതൃത്വം നൽകി രണ്ടായിരത്തി ഒൻപതിൽ ഫാമിലി കോൺഫറൻസിൻ്റെ അവസരത്തിലും തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പള്ളിയുടെ ജൂബിലി വർഷവും ശ്രേഷ്ഠ ബാബാ സാന്നിധ്യവും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ആ ഇടവകയ്ക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരം തന്നെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ലാളിത്യത്തിൻ്റെ ഒരു പര്യായമായിരുന്നു ശ്രേഷ്ഠ ബാബാ അതേപോലെ തന്നെ കുജേല കുബേര വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു ശ്രേഷ്ഠ ബാവാതിരുമേനി പ്രാർത്ഥനയുടെ ഒരു പരിഹാരമായിരുന്നു ശ്രേഷ്ഠ ഭാവാതിരുമേനി ബാവാ തിരുമേനിയെക്കുറിച്ച് വിശേഷിപ്പിക്കുകയാണെങ്കിൽ വിശേഷണങ്ങൾ എത്രയധികം എത്രയധികം ഉണ്ടായാലും മതിയാകുകയില്ല എന്നുള്ളത് നമുക്ക് അറിവുള്ളത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം മാത്രം ശ്രേഷ്ഠ ഭാവാതിരുമേനിയുമായിട്ടുള്ള ആ യാത്രയിലുണ്ടായ ഒരു അനുഭവം മാത്രം ഞാൻ പങ്കിട്ട് ഞാൻ വേഗം അവസാനിപ്പിക്കട്ടെ ഒരിക്കൽ നമ്മളുടെ പുത്തൻകുരിശിലെ ഓഡിറ്റോറിയത്തിൻ്റെ ഫിനാൻഷ്യൽ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബാബാ തിരുമേനിയോടൊപ്പം അങ്കമാലി ഭദ്രാസനത്തിലെ കുറച്ച് ഭവനങ്ങൾ സന്ദർശിക്കുവാനായിട്ട് ഒരവസരമുണ്ടായി പോകുന്ന വഴിയിൽ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ബാബാ തിരുമേനി ഒത്തിരി സംസാരിക്കും അങ്ങനെ സംസാരിക്കുന്നതായ അവസരത്തിൽ ബാബാതിരുമേനസ് കൊണ്ട് തൻ്റെ ജീവിതത്തിലൊരനുഭവം എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി മറ്റൊന്നുമല്ല ബാബാ തിരുമേനി ഒരു അഞ്ചലോട്ടക്കാരനായിരുന്നു തുടർന്ന് ഒരു പോസ്റ്റ്മാൻ അങ്ങനെയുള്ള ഒരു സ്ഥാനത്തെത്തി അപ്പോഴാണ് തിരുമേനി ഒരു വൈദികനാകണം എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടി ബസേലിയോസ് പൗലസദിയൻ ബാവായുടെ കാലം ചെയ്ത പുണ്യശ്ലോകനായ ബാവായുടെ അടുക്കിൽ ചെല്ലുന്നത് ബാവായുടെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചു ബാവായുടെ കൂടെയായിരുന്നു തുടർന്ന് വൈദിക പഠന ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മഞ്ഞനിക്കിര തേറായിലേക്ക് പോയി മഞ്ഞണിക്കിര തേറായിൽ പോയി അവിടെ പഠിച്ചു ശ്രേഷ്ഠ ബാവായുടെ ഫിലക്സിനോസിരിമേനിയുടെ അനുവാദമൊക്കെ ലഭിച്ച മുറയ്ക്ക് അവിടെ വെച്ച് യൂലിയസ് ബാബ നമ്മുടെ ബാവാതിരുമേനിക്ക് കശീശപ്പട്ടം കൊടുത്തു അച്ഛനാക്കി ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന് അന്ന് വെച്ച് വച്ച് ബാവാതിരുമേനിയെ അച്ഛനാക്കി അപ്പോൾ വീട്ടുകാരില്ല സ്വന്തക്കാരില്ല ആരുമില്ല അച്ഛനായി കഴിഞ്ഞിട്ട് തിരിച്ച് ഭവനത്തിലേക്ക് പോരുകയാണ് ഭവനത്തിൻ്റെ വാതിക്കലെത്തി അമ്മ വീട്ടിലുണ്ടായിരുന്നു ഓടിച്ചെന്ന് മോനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു മോനെ എന്നെ വിശേഷം മോൻ മഞ്ഞനിക്കരെ പോയിട്ട് എന്ന വിശേഷം മോൻ അച്ഛനായോ എന്നൊക്കെ ചോദിച്ചു ഉടനെ കൊച്ചച്ഛൻ പറഞ്ഞു ഊ അമ്മ എനിക്ക് പട്ടം കിട്ടി എന്നെ അച്ഛനാക്കിയെന്ന് ഒരു ട്രങ്ക് പൊട്ടിയും പിടിച്ചുകൊണ്ടാണ് ഈ ഭവനത്തിലേക്ക് കയറി വരുന്നത് ഈ സമയത്ത് അച്ഛൻ ഭാവാതിരുമേനിയുടെ അപ്പച്ചൻ ഉമ്മറപ്പടിയിൽ അവിടെ ഒരു ബെഞ്ചിൽ കയറി ഇരിക്കുകയാണ് ബാവാതിരുമേനി അച്ഛനായി എന്നുള്ളതായ വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന പിതാവ് ചാടി എഴുന്നേറ്റ് തൻ്റെ തലയിൽ കെട്ടിയിരുന്നതായ തുവർത്തഴിച്ച് അരയിൽ കെട്ടി ഓടിച്ചെന്ന് കൈമുത്തിയിട്ട് ഈ പെട്ടിയും വാങ്ങിച്ച് ഭവനത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു വാസ്തവത്തിൽ ഈ ഒരു സംഭവം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൗരോഹിത്യത്തെ എത്രയധികം ബഹുമാനിച്ചിരുന്ന ഒരു കുടുംബത്തിലാണ് ശ്രേഷ്ഠ ബാബാതിരുമേനി ജനിച്ചത് എന്ന് അല്ലെങ്കിൽ പുരോഹിത സ്ഥാനികളോട് അത്രയധികം ബഹുമാനമാണ് ആ മാതാപിതാക്കൾ കാണിച്ചിരുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് അറിയുവാനായിട്ട് സാധിച്ചു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ബാവാതിരിമേനിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പങ്കിടുവാനായിട്ടുണ്ട് സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ അവസരത്തിൽ നമുക്ക് ശ്രേഷ്ഠ ഭാവാതിരിമേനിയുടെ മധ്യസ്ഥതയിൽ ആയിരിക്കാം നാളെ ശ്രേഷ്ഠ പിതാവിൻ്റെ നാൽപ്പതാം അടിയന്തരമാണ് സഭയുടെ പരമമേലധ്യക്ഷൻ പരിശുദ്ധ പാത്രകീസ് ബാവാ തിരുമനസ് കൊണ്ട് എഴുന്നള്ളി വന്ന് പുത്തൻകുരിശിൽ ഈ ചടങ്ങുകൾക്കെല്ലാം പ്രധാന കാർമ്മികത്വം വഹിക്കുന്നു എത്രയോ വലിയൊരു ഭാഗ്യമാണ് ഇതുവരെയും ആർക്കും ലഭിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് ശ്രേഷ്ഠ ഭാവാ തിരുമേനിക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ ധന്യാത്മാവ് ഈ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി നിർവഹിച്ചതായ എല്ലാ ശുശ്രൂഷകളെയും സ്വർഗത്തിലൈവം മാനിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ ഒരു സാക്ഷ്യമായി നമുക്ക് കാണാം ഈ അവസരത്തിൽ യു കെ ഭദ്രാസനത്തിന് വേണ്ടി പ്രത്യേകിച്ച് അവിടെയുള്ള എല്ലാ ഇടവുകൾക്കും വേണ്ടിയുള്ളതായ ദുഃഖവും വേദനയും വെളിപ്പെടുത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ശ്രേഷ്ഠ ഭാവായുടെ വിലയേറിയ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് ശരണപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ